40 വർഷത്തെ സേവന പാരമ്പര്യവുമായി കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷന്റെ 6-ാമത് സ്ഥാപനം ഒട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം. സ്റ്റീൽ, സിമന്റ്, പൈപ്പ്, ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഒട്ടുപാറ പരുത്തിപ്ര. ഷൊർണൂർ വനം വകുപ്പ് നടപ്പാക്കുന്ന നഗരവനം വിനോദസഞ്ചാര കേന്ദ്രം തുറന്നെങ്കിലും ദിവസങ്ങൾക്കകം അടച്ചു. ശുചീകരണവും ടിക്കറ്റ് നൽകുവാനുള്ള സംവിധാനവും ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് അടച്ചിരിക്കുന്നത്. നഗരവനം വിനോദസഞ്ചാര കേന്ദ്രം തുറന്നത് വലിയ പ്രതീക്ഷയോടെ കണ്ടവർക്ക് നിരാശ നൽകുന്നതാണ് നിലവിലെ വനം വകുപ്പിന്റെ തീരുമാനം. ശുചീകരണവും ടിക്കറ്റ് സംവിധാനവും ഉൾപ്പെടെ തയ്യാറാക്കിയതിനു ശേഷം തുറന്നാൽ മതിയെന്നാണ് സമീപവാസികളുടേതുൾപ്പെടെയുള്ള ആവശ്യം. ഏതാനും ദിവസം സൗജന്യമായി തുറന്നതൊഴിച്ചാൽ പിന്നീട് അടച്ചിടുകയായിരുന്നു. വിനോദസഞ്ചാരികൾക്കും ട്രക്കിങ്ങിന് താല്പര്യമുള്ളവർക്കും മാനസികോല്ലാസം നൽകുന്ന പദ്ധതി പുത്തരിയിൽ കല്ലുകടിച്ച പോലെയെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കുട്ടികളുടെ പാർക്ക്, ഓപ്പൺ ജിം, നഴ്സറി, നടപ്പാത, വിശ്രമ കേന്ദ്രങ്ങൾ, പ്രവേശന കവാടം എന്നിവയെല്ലാം ഒരുക്കിയാണ് തുറന്നത്. പ്രവേശന കവാടവും ചെറിയ കുളവുമെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. കുളപ്പുള്ളി ഗുരുവായൂർ പാതയിൽ ചുവന്ന ഗേറ്റിൽ വനം വകുപ്പിന്റെ ഓഫീസിനോട് ചേർന്നാണ് നഗരവനം പദ്ധതി. അന്തിമഹാകാളൻകാവ് കാടിനോട് ചേർന്നുള്ള 25 ഏക്കർ സ്ഥലത്താണ് നഗരവനം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. 5 ഘട്ടങ്ങളിലായി വിപുലമായ പദ്ധതികൾ നടപ്പാക്കും. അടുത്ത ഘട്ടത്തിൽ സംസ്ഥാന വനം വകുപ്പിന്റെ ഫണ്ട് ഉൾപ്പെടുത്തി തുടർ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് ലക്ഷ്യം. പ്രായമായവർക്കും കുട്ടികൾക്കും വ്യായാമം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം ഒരേ സമയം ഉപയോഗിക്കുവാനും വിശ്രമിക്കുവാനും വിനോദത്തിനുമായി എത്താവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 1 കിലോമീറ്ററോളം നീളമുള്ള നടപ്പാത, ഇരിപ്പിടങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. മരങ്ങളും ഔഷധ സസ്യങ്ങളും ഉൾപ്പെടുന്ന നഴ്സറിയും തയ്യാറാക്കി. 25 ഏക്കർ സ്ഥലത്തെ പ്രത്യേകമായി തിരിച്ച് മതിൽ കെട്ടി അതിനകത്ത് മുളവേലി നിർമ്മിച്ചാണ് നഗരവനത്തിന്റെ അതിർത്തി നിർണയിച്ചിരിക്കുന്നത്. പ്രധാന പാതയിൽ കോൺക്രീറ്റിൽ നിർമ്മിച്ച മരത്തിന് മുകളിൽ തൂക്കിയിരിക്കുന്ന ദിശാബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെ പൂർണ്ണതോതിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യം. VCV News, ഷൊർണൂർ.